ഹ്യൂമാൻ്റെ മുകൾത്തട്ടിൽ നിന്നുള്ള യാത്രാ വിവരണത്തിലെ അടുത്ത അധ്യായമാണ് മറക്കാനാവാത്ത ഒരു രാത്രി എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ലേഖൻ അവിടെ ഒരു ധർമ്മശാലയിൽ രാത്രി തങ്ങി. അപ്പോൾ അങ്ങനെ വേദന കൊണ്ട് പൊളയുന്ന ഒരാളെ കണ്ടു. അയാൾക്ക് ചായ വാങ്ങാനായി പുറത്തേക്ക് പോയി എന്നാണല്ലോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം മടങ്ങിയെത്തുന്നതാണ് ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. അപ്പോൾ ചായയുമായി ഞാൻ വഴിയമ്പലത്തിൽ മടങ്ങിയെത്തി. ഉൾമുറിയിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ കമ്പിളിക്കെട്ടുകളിലൊന്നിൽ നിന്ന് വീണ്ടും വിടറിയ ശബ്ദം കേട്ടു. അന്തർ മജ്ജബായി ഓ മർഗയ. ഞാനത് ശ്രദ്ധിക്കാതെ ഉള്ളിൽ കടന്നപ്പോൾ വരാന്തയിൽ നിന്നും ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടു. ഏ കോയി ശൈത്താൻ ഹേ. അപ്പോൾ അദ്ദേഹം അവിടെ എത്തി കഴിഞ്ഞപ്പോഴുള്ള ഒരവസ്ഥയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഉള്ളിൽ കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പിന്നെ ഇവിടെ പുറത്ത് കിടക്കുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അന്തർ മജ്ജബായി ഓ മർഗയാണ്. അപ്പം അത് ശ്രദ്ധിക്കാതെ വീണ്ടും അദ്ദേഹം ഉള്ളിലേക്ക് തന്നെ പോയപ്പോഴും ഇങ്ങനെ വീണ്ടും പറഞ്ഞു, ഏ കോയി ശൈത്താൻ ഹേ. മുറിയിൽ നിന്നും അലർച്ചകളൊന്നും കേൾക്കാനില്ല. അപ്പോൾ അദ്ദേഹം തീപ്പെട്ടി എടുത്ത് കത്തിച്ചു. അതിൻ്റെ വെളിച്ചത്തിലെ വെള്ള തുണി കൊണ്ട് ഭാഗികമായി മൂടപ്പെട്ട ആ രൂപം അങ്ങനെ നിശ്ചലമായി. തല ഒരു ഭാഗത്തേക്ക് ചരിച്ച് വാ പിളർന്ന് കണ്ണുകൾ പുറത്തേക്ക് തള്ളി കിടക്കുന്നത് കാണുക. അപ്പോൾ അതിൻ്റെ കാലുകൾ ഇരുഭാഗത്തും ഇങ്ങനെ കൊച്ചി വലിഞ്ഞിട്ട് കാണപ്പെട്ടു. അപ്പോൾ ഒരു വലിയ സംഘർഷം കഴിഞ്ഞതുപോലെ അവ തലങ്ങും വിരങ്ങുമായിട്ടാണ് കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് സമീപം ഇരുന്ന് മൂക്കിന് നേരെ വിരൽ വെച്ച് നോക്കി. അപ്പോൾ ശ്വാസോച്ഛ്വാസം നിലച്ചിട്ടുണ്ട്. വിരലുകളില്ലാത്ത ആ കൈയെടുത്തിട്ട് അദ്ദേഹം തൻ്റെ ഇടത് കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കി. അപ്പം നാഡിയും ഇടുപ്പും ഇല്ല, അത് തണുത്ത് മരവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ മരവിപ്പ് അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ ബാധിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്ന് പറയണം. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കിടക്കുന്നത് അലറി വിളിക്കുന്ന ഒരു മനുഷ്യജീവി അല്ല, വെറും ഒരു ശവശരീരം മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ തണുത്ത് വിറങ്ങലിച്ച ഒരു ജഡം. അപ്പോൾ അതിൻ്റെ മരവിപ്പ് അദ്ദേഹത്തിലെ ഓരോ അവയവത്തെയും ചലനരഹിതമാക്കിയെന്ന് തോന്നിയെന്ന് പറയുകയാണ്. അപ്പോൾ ആ കണ്ണുകൾ തിരുമ്മിയടച്ച് പഴന്തുണി കൊണ്ട് അതിനെ നന്നായി അദ്ദേഹം പൊതിപ്പിച്ചു. എന്നിട്ട് മുറിക്ക് പുറത്തു കിടന്നു. അപ്പോൾ അല്പം മുമ്പ് വരെ ജീവൻ്റെ സ്ഫുരണം ഉണ്ടായിരുന്ന ആ നിസ്സഹായ ജീവിക്കും അല്പം ചൂടുവെള്ളം എത്തിക്കാനും അവസാനത്തെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കാനും കഴിയാതെ പോയതിൽ അദ്ദേഹത്തിന് ഖേദം തോന്നി. അപ്പോൾ ഗഡുവാളിയുടെ കടയിൽ നിന്നും ചായ കുടിക്കാതെ മടങ്ങിയെത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിനും കഴിഞ്ഞേനേന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ കമ്പിളിക്കെട്ടിൽ നിന്നും വീണ്ടും ഞരക്കം കേട്ടു. ഹോഗയ മർഹോഗയ പാഗൽ മർഗയ. ഇയാളെന്തിനിങ്ങനെ കടന്ന് ചലയ്ക്കുന്നു എന്ന് അപ്പോൾ നമ്മളുടെ ലേഖകൻ അങ്ങനെ ചിന്തിച്ചു. തുംകോൻ ഹേ. എന്നിട്ട് അദ്ദേഹം അസഹ്യതയോടെ അങ്ങനെ ചോദിക്കുകയും ചെയ്തു, തുംകോൻ ഹേ. അപ്പോൾ എൻ്റെ ചോദ്യം കേട്ട പാടെ കമ്പിളിക്കെട്ടിൻ്റെ ഒരു ഭാഗം ചെറുതായി ഒന്ന് അനങ്ങിയെന്ന് അദ്ദേഹം പറയുക. അപ്പോൾ തെരുവിളക്കിൻ്റെ വെളിച്ചത്തിൽ പഞ്ഞി പോലെ നേർച്ച താടിയും സിക്കുകാരുടെ രീതിയിൽ തലയിൽ കെട്ടുള്ള ഒരു മുഖവും അദ്ദേഹത്തിന് കാണാനായിട്ട് പറ്റി. ഉന്തിയ കവിളലുകൾക്കും ചുക്കിച്ചുളിഞ്ഞ തൊലികൾക്കും ഉള്ളിൽ നിന്നും രണ്ട് കണ്ണുകൾ ഇങ്ങനെ തെളിഞ്ഞു വന്നു. അയാൾ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പഞ്ചാബി കലർന്ന ഹിന്ദിയിൽ ഇങ്ങനെ പറഞ്ഞു, നീ എന്താണ് ചോദിച്ചത്, ഞാൻ ആരാണെന്നോന്ന്. അപ്പോൾ അയാൾ തൻ്റെ പല്ലില്ലാത്ത മോണകാട്ടി ഇങ്ങനെ ചിരിച്ചു. എന്നിട്ട് മാറിൽ സൂക്ഷിച്ച കൈകൾ കൊണ്ടടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹംസാന്ത് ഹേം, ഹംസാന്ത് ശോഭാ സിംഗ് ഹേം. സാന്ത് ശോഭാ സിംഗിൻ്റെ പേര് കേൾക്കാത്തവരാരുണ്ട്? അമൃത്സറിൽ ചെന്ന് ചോദിച്ചു നോക്കും, ബാറ്റിൻഡായിൽ ചെന്ന് ചോദിച്ചു നോക്കും. അയാൾ ഞരക്കത്തിനിടയിൽ പറഞ്ഞു, അയാൾക്ക് 100 വയസ്സെങ്കിലും ആയിരിക്കണം. അപ്പം ഇങ്ങനെ മറക്കാനാവാത്ത കുറേ സംഭവങ്ങളാണ് അന്ന് രാത്രി അദ്ദേഹത്തിന് ഉണ്ടായത്. ഒരു മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരാൾ, അയാൾ ചൂടുവെള്ളം വേണമെന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റായിട്ട് ഇദ്ദേഹം പോയി ചൂടുവെള്ളം എടുത്തു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുത്തെങ്കിലും അതിൻ്റെ മുമ്പ് അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് വെള്ളം കൊടുക്കണ്ട, അങ്ങോട്ട് പോകണ്ട, അത് ചെയ്താനാണ് അയാൾ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരാൾ. അപ്പോൾ എന്താണ് ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴും
ആ ഞാൻ ആരാണെന്ന് നിനക്കറിയോ? എന്നെ അറിയാത്തവർ ആരും ഉണ്ടായിട്ടില്ല എന്ന് ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ഒരാൾ, അയാൾക്കൊരു 100 വയസ്സെങ്കിലും കാണുമെന്ന് ലേഖൻ ഇങ്ങനെ പറയേ. അപ്പം അങ്ങനെ അദ്ദേഹം നമ്മളുടെ മരണാസന്നനായി കടന്നിരുന്ന ഒരാളെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം അയാൾക്ക് കൊടുത്തിട്ടുള്ള അലുമിനിയ പാത്രത്തിലുള്ള ചായ ഈ സർദാറിന് കൊടുത്താലോ എന്നിങ്ങനെ ചിന്തിച്ചു. ഇലഹബാദിൽ ചെന്നു ചോദിച്ചു നോക്കൂ, ലാഹോറിൽ ചെന്ന് ചോദിച്ചു നോക്കൂ, ദുനിയാവിൻ്റെ ഏതു ദിക്കിലും ചെന്ന് ചോദിച്ചു നോക്കൂ. സാന്ത് ശോഭാ സിംഗിനെ എവിടെയോ അറിയാം, സ്വർഗത്തിലും നരകത്തിലും അറിയാം, ഭഗവാനും ശൈത്താനും അറിയാം, 7, 14 ലോകത്തിലും അറിയാം. സാന്ത് ശോഭാ സിംഗ് ഒരു ചായ കുടിക്കുമോ? ഞാൻ ചായപാത്രം നീട്ടിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെ ചായപാത്രം നീട്ടിയോണ്ട് അദ്ദേഹം അങ്ങനെ എന്നാൽ ഈ ചായ കുടിക്കുമോ എന്ന് പറഞ്ഞിട്ട് വൃദ്ധനെ ഒന്ന് ശാന്തനാക്കാനും കൂടിയാണ് ലേഖൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ വൃദ്ധൻ അത് കേട്ടെന്ന് തോന്നുന്നില്ല. എന്നിട്ട് വൃദ്ധൻ പിന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി, ശരിയാണ്, നീ പറയുന്നത് ശരിയാണ്, നീ ശൈത്താനാണെന്നു ഞാൻ കരുതി. നീ ശൈത്താനല്ലവോ? ശാന്ത ശോഭാ സിംഗിനെ കേട്ടിട്ടില്ലാത്തവർ ആരുണ്ട്? ആരുണ്ട്? എവിടെയുണ്ട്? നിനക്ക് സംശയമുണ്ടെങ്കിൽ കാറ്റിനെ വിളിച്ച് ചോദിച്ചു നോക്ക്. ശാന്ത് ശോഭാ സിംഗിനെ അറിയുമോ എന്ന്, അതല്ലെങ്കിൽ കടലിനോട് ചോദിക്കുക. പ്രഭാഷണത്തിനിടയിൽ ഞാൻ വീണ്ടും അന്ന് അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളിങ്ങനെ പിന്നെ അതിനോട് ചോദിക്കുക, അതിനോട് ചോദിക്കുക, പിന്നെ ഈ ശോഭാ സിംഗിനെ അറിയുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ലേഖൻ ശാന്ത് ചായ് പിജിയെ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് സുബോധം വന്നവനെ പോലെ അയാൾ പകച്ചു നോക്കി, ആദ്യം നമ്മളുടെ ലേഖൻ്റെ മുഖത്തും പിന്നെ ചായപാത്രത്തിൽ. അപ്പോൾ ചായപാത്രം അടച്ചിരുന്നതിനാൽ നമ്മളുടെ ലേഖൻ അത് തുറന്ന് വൃദ്ധൻ്റെ നേരെ നീട്ടി. അപ്പോൾ അതിൽ നിന്ന് ആവി പൊങ്ങുന്നത് കണ്ടപ്പോൾ അയാൾ ആർത്തിയോടെ രണ്ടു കൈകൊണ്ടും അത് വാങ്ങി അല്പാൽപ്പം ആയിട്ടിങ്ങനെ കുടിക്കാനായിട്ട് തുടങ്ങി. സർദാറിൻ്റെ പ്രഭാഷണം കേട്ടിട്ടോ അതോ ആവി പറക്കുന്ന ചായയുടെ മണം കൊണ്ടോ എന്താണെന്നറിയില്ല, തൊട്ടടുത്ത കമ്പിളിക്കെട്ടിൽ നിന്നും ഒരു തല ഇങ്ങനെ നീണ്ടു വന്നു. അപ്പോൾ സർദാർജി ഭഗവാനെ കരുതി എനിക്ക് അല്പമെന്നും അയാളിങ്ങനെ ഇരുന്നുകൊണ്ട് എണീറ്റിരുന്നു. അപ്പോൾ ശാന്ത് ശോഭാ സിംഗ് ചൂട് ചായ കുടിച്ചിറക്കുന്നതിൻ്റെ സുഖത്തിലാണ്. അപ്പോൾ കമ്പിളിക്കെട്ട് നിരങ്ങി സർദാറിനോടടുത്തു. സർദാർജി ഭഗവാനെ കരുതി ഒരു തുള്ളി എന്നിങ്ങനെ സർദാർജിയെ തോണ്ടിക്കൊണ്ട് അങ്ങനെ വീണ്ടും പറഞ്ഞു. അപ്പോൾ തോണ്ടിയപ്പോൾ സർദാർജി കുതറി, മാറിപ്പോ ചെവുത്താനേയും എന്ന് അയാളിങ്ങനെ അലറുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ ചായപാത്രം ഒരു നിമിഷം ഇങ്ങനെ നിശ്ചലമായിട്ട് പിടിച്ചു. അടുത്ത നിമിഷം അത് ചോദിച്ച രൂപത്തിൽ നേരെ നീട്ടി. പാത്രം നീട്ടിയ അതേ മാത്രയിലെ കമ്പിളിക്കെട്ട് അത് കൈക്കലാക്കി അല്പം അകലേക്ക് മാറിയിരുന്ന ആർത്തിയോടെ അവശേഷിച്ച ചായ മുഴുവനും കുടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ചായപാത്രം കയ്യിൽ നിന്ന് പോയതോടെ സർദാർജി വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അങ്ങനെ തുടർന്നു. പട്ടികൾ പട്ടികളാണ് കൂടുതൽ, പട്ടികളും പുണ്യാളന്മാരും, പുണ്യാളന്മാരും പട്ടികളും, ഒരു പട്ടിയും ഒരു പുണ്യാളനും ശോഭാ സിംഗിനോട് കളിക്കേണ്ട. എന്താണ് നീ പറഞ്ഞത്? ശാന്ത് ശോഭാ സിംഗ് ആരാണെന്നോ അറിയില്ലെങ്കിൽ പോയി തിരക്കൂ. ദില്ലിയിൽ പോയി തിരക്ക്, ജലന്ധറിൽ പോയി തിരക്ക്, നരകത്തിൽ പോയി തിരക്ക്, പിന്നെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അയാൾ തൻ്റെ ശോഷിച്ച കൈകൾ ഏതോ ദുർഭോഗത്തെ ആട്ടിയോടിക്കുന്ന രീതിയിൽ അങ്ങനെ വീശിക്കൊണ്ടിരുന്നു. പിന്നീട് ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ശാന്ത് ശോഭാ സിംഗ് കാനാം അമർ രഹോ, ജയ് ജയ് ശാന്ത് ശോഭാ സിംഗ്. അതിനിടയിൽ സർദാർജി ചുമയ്ക്കാനായിട്ട് തുടങ്ങി, ഇങ്ങനെ ഒച്ചുണ്ടാക്കിയപ്പോഴും ചുമച്ച് ചുമച്ച് രണ്ടു കണ്ണും ഇങ്ങനെ പുറത്തേക്ക് തള്ളുന്ന പോലെയായി. അപ്പോൾ ചുമയുടെ ശക്തിയിൽ ഒരു വൃദ്ധവൃക്ഷം പോലെ ഉണങ്ങി വരേണ്ട ആ മെലിഞ്ഞിട്ടുള്ള ശരീരം പൊട്ടി ചിതറിയേക്കുമോ എന്ന് ഇങ്ങനെ നമ്മളുടെ ലേഖകൻ ഇങ്ങനെ പേടി തോന്നുകയാണ്. അപ്പോൾ ചുമയ്ക്കിടയിൽ അയാൾ കിടക്കാൻ പാടുപെടുന്നത് പോലെ തോന്നി. എന്നിട്ട് ലേഖകൻ അടുത്ത് ചെന്ന് ആ വൃദ്ധനെ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് അവിടെ കിടത്തി. അപ്പോൾ ഒരു തൂവലിൻ്റെ ഭാരമാണ് ആസ്ഥി പഞ്ചരത്തിനുള്ളൂ എന്ന് ലേഖകന് തോന്നി. പിന്നെ കമ്പിളി കൊണ്ട് ശരിയായിട്ട് പുതപ്പിച്ചു. വൃദ്ധൻ നിലത്ത് കിടന്ന് കൊഞ്ചുപോലെ ചുരുണ്ട ഞരങ്ങുകയും മൂളുകയും ഇടയ്ക്കിടെ ഇങ്ങനെ ചുമക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അയാൾക്ക് ശ്വാസം കഴിക്കാൻ പ്രയാസമുണ്ട് എന്ന് നമ്മളുടെ ലേഖകൻ ഇങ്ങനെ തോന്നി. അപ്പോൾ സർദാറിൻ്റെ പക്കൽ നിന്നും ചായ വാങ്ങിയ രൂപം ഒരു മൂലയിൽ പഴംതുണി കൊണ്ട് പുതച്ച് കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുഖത്തെ വെള്ളപ്പാണ്ടുള്ള ആ വൃദ്ധൻ്റെ ശ്രദ്ധ സർദാർജിയുടെ ദയനീയമായിട്ടുള്ള രൂപത്തിലായി അപ്പോഴേക്കും. അപ്പോൾ
ലേഖൻ ചായ കൊടുത്ത പാത്രം അയാളുടെ പക്കൽ നിന്നും തിരികെ വാങ്ങി. അയാൾ എന്നിട്ട് ലേഖനെ നോക്കിയിട്ട് അങ്ങനെ ചിരിക്കുകയാണ്, ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൂടെ, പല്ലിടിച്ച് കാണിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വിജയഭാവത്തിൽ സർദാറിനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ദേക്ക് യാർ ദേക്ക് ബുദേ ഗേൽ ദേക്ക്. അയാളുടെ ശബ്ദം ഒരു സ്ഥിരം തെണ്ടിയുടേതുപോലെ ആയിരുന്നു. അപ്പോൾ സർദാറിൻ്റെ അവശനിലയിൽ തണുത്തു വിറച്ചിരിക്കുന്ന ആ വൃദ്ധൻ രസിക്കാനുള്ള വക എന്തോ കണ്ടെത്തിയതുപോലെ അയാൾ പിന്നെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർദാറിൻ്റെ വാചകം കേട്ടില്ലേ, അഹങ്കാരമൊക്കെ ഇപ്പോൾ എവിടെ പോയി? അതാണ് പറഞ്ഞത്, അധികം അഹങ്കരിക്കരുതെന്ന്. ഇപ്പോൾ നല്ല പരുവമാണ് ചിതയിൽ കൊണ്ടുവയ്ക്കാൻ, ദീപാവലിക്ക് പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടും എന്നൊക്കെ മറ്റേ വൃദ്ധ ഇരുന്ന് ഇയാളുടെ കുറ്റം ഇങ്ങനെ പറയാൻ തുടങ്ങി. കുറ്റമെന്നും പറഞ്ഞുകൂടെ അയാളെങ്ങനെ വല്ലാത്തൊരു രീതിയിലാണ് അയാളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ ക്രൂരമായിട്ട് എന്ന് പറയും. അപ്പോൾ നിമിഷങ്ങൾക്ക് മുമ്പ് സർദാർജിയോട് ഇരന്നു വാങ്ങിയ ചായ കുടിച്ചിട്ടാണല്ലോ ഇയാളിങ്ങനെ അയാളെ പരിഹസിക്കുന്നത് ലേഖകന് തോന്നി. അപ്പോൾ അകത്ത് ദുർഗന്ധം വമിക്കുന്ന ശരീരം, ഇവിടെ ഏതു സമയവും മരണവും കാത്തു കിടക്കുന്ന സർദാർജി, മറ്റു കുറേ ജീവച്ചവങ്ങൾ, മറ്റൊരുത്തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ആഹ്ലാദിക്കുന്ന വെള്ളപ്പാണ്ടുകാരൻ, കമ്പിളിക്കെട്ടുകളിൽ നിന്നുയരുന്ന മൂളരുകൾ, ഞരക്കങ്ങൾ, ശാപവാക്കുകൾ, അതികഠിനമായ തണുപ്പ്, കിടക്കാനോ ഇരിക്കാനോ പറ്റിയൊരു പ്രദേശം അല്ലെങ്കിൽ ഒരു സ്ഥലം കൂടെ എവിടെയും തന്നെ ഇല്ല. എത്ര നേരമാണ് ഇങ്ങനെ നിൽക്കുക എന്ന് നമ്മുടെ ലേഖകൻ വിചാരിച്ചു. ഒരു സ്വസ്ഥതയില്ലാതെ, അതിലേറെ നല്ലത് അവിടെ ആ തണുപ്പത്ത് മഞ്ഞിലെവിടെയും കിടക്കുകയായിരുന്നു എന്ന് ലേഖകൻ തോന്നി. അതിന് മാത്രം വളരെ വൃത്തികെട്ട ഒരു നിവൃത്തിയും കിടക്കാൻ പറ്റാത്ത, ഒരു നിവൃത്തിയിലും കിടക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ഇടമായിരുന്നു അവിടെ ലേഖകൻ കണ്ടുമുട്ടിയത്. അപ്പം അങ്ങനെ എത്ര നേരമാണ് ഇങ്ങനെ നിൽക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ ഉടനെ നേരം വെളുക്കുന്ന ലക്ഷണമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി. അപ്പോൾ അദ്ദേഹം സമീപത്ത് കണ്ട ഒരു കരിങ്കൽ തൂണിൽ അങ്ങനെ ചാരിയിരുന്ന ഒരു ബീഡി എടുത്ത് കത്തിക്കാനായിട്ട് തുടങ്ങിയപ്പോഴും വെള്ളപ്പാണ്ടുകാരൻ ഇരുന്നിടത്തു നിന്ന് ഇറങ്ങി മുന്നോട്ട് നീങ്ങി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ബാബാം എക് ബീഡി എന്ന് പറഞ്ഞു. അപ്പോൾ ലേഖകൻ ഒരു ബീഡി അയാൾക്കും കൊടുത്തു, മറ്റൊരു ബീഡി എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിക്കാൻ തുടങ്ങവേ അയാൾ തീപ്പെട്ടിക്ക് കൈ നീട്ടി. അപ്പോൾ അങ്ങനെ ലേഖകൻ അദ്ദേഹത്തിൻ്റെ ബീഡി കത്തിച്ചിട്ട് തീപ്പെട്ടിക്കൊള്ളി കൊടുത്തു. അയാൾ അത് വാങ്ങി ശ്രദ്ധാപൂർവം ബീഡി കത്തിച്ചു. എന്നിട്ട് തൻ്റെ വെളുത്ത ചുണ്ടുകൾ കൂട്ടി ചിരിച്ചു. എന്നിട്ട് അയാളുടെ ഉരുണ്ട കണ്ണുകൾ സർക്കസ് കൂടാരങ്ങളിൽ കണ്ടിട്ടുള്ള വിദൂഷകനെ പോലെ തോന്നിപ്പിച്ചു എന്ന് പറയാം. അപ്പോൾ വെള്ളപ്പാണ്ടുള്ള ആ മുഖത്ത് ഒറ്റ രോമം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തെരുവിളക്കിൻ്റെ വെളിച്ചത്തിൽ അയാളുടെ മഞ്ഞ പല്ലുകൾ ഇങ്ങനെ പുറത്ത് കണ്ടു. അപ്പോൾ അയാൾ താഴ്ന്ന സ്വരത്തിലെ ലേഖകനോട് ഇങ്ങനെ ചോദിച്ചു, എന്തു കിട്ടി ബായി? അപ്പോൾ എന്താണ് ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളുടെ ലേഖകന് മനസ്സിലായില്ല. അകത്തെ മുറിയിലേക്ക് ആംഗ്യം കാണിച്ചിട്ട് അയാൾ പറഞ്ഞു, എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട, ഞാനെല്ലാം കണ്ടു. നിങ്ങൾ ഉള്ളിൽ കടക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമെല്ലാം ഭഗവാനെ ഓർത്ത് സത്യം പറയൂ. എന്ത് കിട്ടി ഞാൻ ആരോടും പറയുകയില്ല. എനിക്കെന്തെങ്കിലും തന്നാൽ മതി. നിങ്ങൾ പോയ വാക്കിനെ ഞാൻ ചെന്നു നോക്കിയതാണ്. ഇത് കഴിഞ്ഞ് അയാൾ വികൃതമായിട്ട് പിന്നെയും ചിരിച്ചു. ഓ, പെട്ടെന്നാണ് നമ്മളുടെ ലേഖകനെ പൈശാചികം എന്ന് വരെ വിശേഷിപ്പിക്കാവുന്ന ആ വാക്കുകളുടെയും ആ ചിരിയുടെയും പൊരുൾ കിട്ടിയത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ തലയിലേക്കും കൈകളിലേക്കും രക്തം അദ്ദേഹത്തിന് ഇങ്ങനെ ഇരമ്പി കയറുന്നതായിട്ട് തോന്നിയിട്ട് അകത്ത് കിടക്കുന്ന ജഡത്തിൽ നിന്നും ഞാനെന്തോ കരസ്ഥമാക്കിയ എന്ന ധാരണയിലാണല്ലോ ഈ ദുഷ്ടൻ സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ലേഖകന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. ആ ശോഷിച്ച ദുർബലമായിട്ടുള്ള കഴുത്തിൽ അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ ഇറക്കിയാലോ എന്ന് വരെ അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടം ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം മറ്റേ ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളിൽ നിന്ന് എന്തൊക്കെയോ തട്ടിയെടുക്കാമായിരുന്നു. അപ്പം അങ്ങനെ ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ചിന്താഗതിയുള്ള ആളുകളാണ് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആ രാത്രിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ അസംബന്ധമാണ് ഇവൻ പറയുന്നത്? ഇവൻ മനുഷ്യൻ തന്നെയോ അതോ പിശാച് പരീക്ഷിക്കാൻ എത്തിയതാണോ? അപ്പോൾ അങ്ങനെ ശ്രമപ്പെട്ട് ലേഖൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തെ മുഴുവനും നിയന്ത്രിച്ചു. എന്നിട്ട് താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു, ഇനി മിണ്ടിപ്പോയാൽ ഞാൻ നിന്നെ കൊല്ലും, ഒരക്ഷരം മിണ്ടരുത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മളുടെ വൃദ്ധ അടിയേറ്റതുപോലെ നടുങ്ങി. എന്നിട്ട് മുഖത്തെ പരിഹാസ്യരി മാഞ്ഞു. വെള്ളപ്പാണ്ടുള്ള ആ മുഖം ആകെ വിളറി പൂർവാധികം അങ്ങോട്ട് വെളുത്തു പറയണം, ഒന്നുകൂടി അങ്ങോട്ട് വെളുത്തു. എന്നിട്ട് അയാൾ പെട്ടെന്ന് ധർമ്മശാലയുടെ മറ്റൊരു മൂലയിലേക്ക് പോയിരുന്നു. അപ്പോൾ അടുത്ത നിമിഷം ലേഖകൻ്റെ മനസ്സിൽ ദുഃഖം വന്ന് നിറഞ്ഞു. അശരണനായ ആ വൃദ്ധനെ
ഞാനിങ്ങനെ ഭയപ്പെടുത്തേണ്ടതില്ലായിരുന്നു എന്ന് തോന്നി. അപ്പോൾ പറഞ്ഞു പോയത് തിരിച്ചെടുക്കാനും നിവൃത്തിയില്ലല്ലോ. അയാൾ ഇടയ്ക്കിടയ്ക്ക് പൂച്ചയെ നോക്കുന്ന എലിയെ പോലെ ലേഖൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ന് ലേഖൻ പറയും. അപ്പോൾ ആ വൃദ്ധനോട് എന്തിനിത്ര ക്രൂരമായി സംസാരിച്ചു എന്ന് അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ കൂടുതൽ ആലോചിച്ചാൽ തൻ്റെ അതിൻ്റെ കാരണമൊന്നും ഇല്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ് കുറച്ചും കൂടി ചിന്തിച്ചപ്പോൾ. അപ്പോൾ അയാൾ കണ്ടതും പരിചയിച്ചതുമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാവണം അയാൾ അങ്ങനെ പറഞ്ഞത്. ആ ജഡത്തിൽ നിന്നും എന്തെങ്കിലും കിട്ടിയെന്ന്, എന്താണ് കിട്ടിയതെന്ന് ചോദിച്ചത്. അപ്പോൾ സാധാരണ ഈ വഴിയമ്പലത്തിൽ ഒരു തെണ്ടി മരിച്ചു കിടക്കുന്നത് കണ്ടാൽ ആദ്യം അത് കാണുന്ന തെണ്ടി തക്കം നോക്കി ആ ജഡം പരിശോധിച്ച കയ്യിൽ കിട്ടുന്നത് കൊണ്ട് സ്ഥലം വിട്ടെന്നും വരും. ചിലർ ആ ശരീരം നാലു ജനം കൂടുന്നിടത്ത് കൊണ്ട് കിടത്തി അതിൻ്റെ ദഹന ചെലവിലേക്ക് എന്ന് പറഞ്ഞ് വഴിപോക്കരോടെ ഇരക്കും. ഇതൊന്നും ഈ ലോകത്ത് വിരളമല്ല. ആ നിലയ്ക്ക് വെള്ളപ്പാണ്ടുകാരൻ്റെ ചോദ്യം ന്യായീകരിക്കത്തക്ക തന്നെയല്ലേ? എൻ്റെ അറിവുകേടുകൊണ്ട് ഞാൻ അയാളോട് ക്രൂരനായി സംസാരിച്ചതാണ് എന്നൊക്കെ അങ്ങനെ നമ്മളുടെ ലേഖൻ ഇങ്ങനെ വിചാരിച്ചു. അപ്പം ഇങ്ങനെ പലതും ചിന്തിച്ചിരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. സർദാറിൻ്റെ ശബ്ദം കേട്ടിട്ടാണെന്നിട്ട് പിന്നെ ലേഖൻ ഉണർന്നത്. അപ്പോൾ അയാളിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്, സാന്ത് ശോഭാ സിംഗ് ജയ്, സാന്ത് ശോഭാ സിംഗ് ജയ് എന്നിങ്ങനെ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സർദാർജി കിടന്നുരുളുകയും മറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എതിർവശത്തേക്ക് നോക്കിയപ്പോൾ അവിടുത്തെ ചുമരിലെ ചാരി ഇരുന്നിട്ട് ചാരി ഇരുന്ന വെള്ളപ്പാണ്ടുകാരനെ അവിടെ കാണാനില്ല. അയാൾ അവിടെ പോയി എന്നപ്പോൾ നമ്മളുടെ ലേഖൻ ഇങ്ങനെ നോക്കി. പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി അയാളെ ആ ജഡം കിടക്കുന്ന മുറിയിൽ എത്തിയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഉറങ്ങിപ്പോയ തക്കത്തിന് ആ ജഡത്തിൽ എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ അല്പം മുമ്പ് അയാളോട് തോന്നിയ സഹതാവ് മുഴുവനും മാറി. എന്നിട്ട് ലേഖൻ എഴുന്നേറ്റ് ഉൾമുറിയുടെ വാതിൽക്കൽ ചെന്ന് തീപ്പെട്ടി ഉരച്ചു നോക്കി. അപ്പോൾ അവിടെ ആ പഴന്തുണിയിൽ മൂടിയ മൃതദേഹമല്ലാണ്ട് വേറൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ലേഖൻ പുറത്തു വന്ന് ധർമ്മശാലയുടെ പടിക്കലും റോഡിലൊക്കെ നോക്കി. അപ്പോൾ ആളിൻ്റെ പൊടി പോലും കാണാനില്ല. എന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും ആ തൂണിൽ ചാരി അങ്ങനെ ഇരുന്നു. അപ്പോൾ അയാളെ എവിടെ പോയി കാണും? ഒരു വീടിയെടുത്ത് കത്തിച്ച് അയാളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ അയാളുടെ ധാരണ ഞാൻ ആ ജഡത്തിൽ നിന്നോ എന്തോ അപഹരിച്ചവനാണെന്നാകാം. അപ്പം ഞാൻ അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തല്ലോ. എന്തിനും മടിക്കാത്ത ക്രൂരനാണെന്ന് കരുതി ആ ഏഴ പാലായനം ചെയ്തതാവാന്നൊക്കെ ലേഖകൻ അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു. അയാൾ പേടിച്ചിട്ട് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പം അപ്പോഴും സർദാർജി ഇങ്ങനെ ചങ്ക് പറിക്കുന്ന ചുമയും അതിൻ്റെ ഇടയിൽ മുറിഞ്ഞു മുറിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാന്ത് ശോഭാ സിംഗ് അമർ രഹോ, വീണ്ടും എന്നിട്ടൊന്നുകൂടി ചുമയ്ക്കുന്നു. ബാഗ്ച ഗോസടീക ബച്ചേ, വാലും കൊമ്പുമുള്ള പുലയാടി മക്കളെ ഓടിക്കോ, നിന്നെയൊക്കെ വെട്ടി നുറുക്കാനുള്ള ഗഡ്ഗവുമായി ഞാൻ വരുന്നുണ്ട്. സാന്ത് ശോഭാ സിംഗ് അമർ, അതിദീർഘമായിട്ടുള്ള ഒരു ചുമയിൽ അയാളുടെ വാക്കുകൾ ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോയി. അപ്പോൾ അയാൾ എന്തൊക്കെയോ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ആരൊക്കെയോ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തീരെ വയ്യെങ്കിലും. അപ്പോൾ അകത്തൊരു ശവം, പുറത്ത് ഏതു സമയവും മരണത്തെ ആശ്ലേഷിക്കാവുന്ന ഒരു വൃദ്ധൻ്റെ ചെൽപ്പനങ്ങൾ, കമ്പിളിക്കെട്ടുകളിൽ നിന്ന് ഉയരുന്ന മൂളലുകൾ, ഞരക്കങ്ങൾ, പരിദേവനങ്ങൾ, ശാപവാക്കുകൾ, പുറത്ത് ചാറിക്കൊണ്ടിരുന്ന മഴ, മരം കൊച്ചുന്ന തണുപ്പ്, തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങി തിരിച്ച ഞാൻ വന്നു പെട്ടിരിക്കുന്നത് എവിടെയാണ്? നരകവാതിൽക്കലോ എന്ന് നമ്മളുടെ ലേഖകൻ ഇങ്ങനെ സംശയിച്ചു. അപ്പം ഇത്രയും പറഞ്ഞ് ആ മറക്കാത്ത രാത്രി എന്ന് പറഞ്ഞ അധ്യായം അങ്ങനെ അവസാനിക്കുക. അപ്പോൾ വല്ലാത്ത ഒരു രാത്രി. അപ്പോൾ ഇത്രയും ദിവസം ഒറ്റയ്ക്ക് സഞ്ചരിച്ച ലേഖകന് ഇങ്ങനത്തെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ആളുണ്ട്, പക്ഷേ നരകത്തിലേക്ക് എത്തിയതുപോലുള്ള ഒരു പ്രതീതിയിൽ കണ്ടുമുട്ടുന്ന കുറച്ച് ആളുകളെയാണ് അദ്ദേഹത്തിന് അന്ന് അവിടെ കണ്ടുമുട്ടാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ മറക്കാനാവാത്ത ഒരു രാത്രി എന്ന് പറയുന്ന അധ്യായം ഇതോടുകൂടി അവിടെ അവസാനിക്കുക.